എല്ലാ വിദ്യാർത്ഥികൾക്കും ഐ എം എ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയുടെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈസിനെ പറ്റിയാണ് കേട്ടോ. ഇന്നത്തെ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഞാൻ ഡൈസ് കംപ്ലീറ്റ് ചെയ്യുവേ. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ഫസ്റ്റ് വീഡിയോ കോയിൻസ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാവേ. ത്രോയിങ് എ ഡൈ, ഒരു ഡൈ ത്രോ ചെയ്യുക. ഡൈ എന്ന് പറഞ്ഞാൽ എന്ത്, വേണിയും പാവം കളിക്കുമ്പോൾ നമ്മൾ എറിയുന്ന ആ ഒബ്ജക്റ്റ് അല്ലേ. അത് ത്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വീഴാം, ഒന്ന് വീഴാം, രണ്ട് വീഴാം, മൂന്ന് വീഴാം, നാല് വീഴാം, അഞ്ച് വീഴാം, ആറ് വീഴാം അല്ലേ. അപ്പം അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിനകത്ത് എന്ത് വരും, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ. അപ്പോഴത്തേക്ക് ആ സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്, ആറെണ്ണം അല്ലേ ഉള്ള, പി സിക്വൽ ടു സിക്സ് എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് വൺ എന്നാൽ എനിക്ക് ഒന്ന് വീഴാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ എത്ര ഒന്നുണ്ട്, ഒരു ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്, ആറെണ്ണം. അപ്പോൾ ഒന്ന് ബൈ സിക്സ് എന്ന് കിട്ടി അല്ലേ. അതേപോലെ തന്നെ പി ഓഫ് ഗെറ്റിംഗ് ടു എത്ര, രണ്ടുണ്ട്, ഒരു രണ്ടേ ഉള്ളൂ. അപ്പോൾ എത്രയാ, ഒന്ന് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത്, ആറെണ്ണം. അപ്പോൾ ഒരു ഒന്ന് ബൈ ആറ്. അതേപോലെ പി ഓഫ് ഗെറ്റിംഗ് ത്രീ എടുത്താലോ എത്ര, മൂന്നുണ്ട്, ഒരു മൂന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ബൈ ആറ്. അതേപോലെ പി ഓഫ് ഗെറ്റിംഗ് ഫോർ എത്ര, ഫോർ ഉണ്ട്, ഒരു ഫോറേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ബൈ ആറ്. പി ഓഫ് ഗെറ്റിംഗ് ഫൈവ് എത്ര, ഫൈവ് ഉണ്ട്, ഒരു ഫൈവേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ബൈ ആറ്. പി ഓഫ് ഗെറ്റിംഗ് സിക്സ് എത്ര, സിക്സ് ഉണ്ട്, ഒരു സിക്സേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒന്ന് ബൈ ടോട്ടൽ നമ്പർ എത്ര, ആറ്. അപ്പോൾ അത് ഒന്ന് ബൈ ആറ് അല്ലേ. അപ്പം എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു, അതിൽ ഓരോന്നും കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി കാണാം. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ, സം ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ് അല്ലേ. അപ്പോൾ എന്താ നോക്കിയാൽ, പി ഓഫ് ഗെറ്റിംഗ് വൺ പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് ടു പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് ത്രീ പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് ഫോർ പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് ഫൈവ് പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് സിക്സ് ചെയ്യണം. അപ്പോൾ പി ഓഫ് ഗെറ്റിംഗ് വൺ എന്ന് പറഞ്ഞാൽ എന്തോ, വൺ ബൈ സിക്സ്. പി ഓഫ് ഗെറ്റിംഗ് ടു വൺ ബൈ സിക്സ്, ഇതും വൺ ബൈ സിക്സ്, വൺ ബൈ സിക്സ്, വൺ ബൈ സിക്സ്, വൺ ബൈ സിക്സ്. എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വന്നു, സിക്സ് ബൈ സിക്സ് എന്ന് വന്നു. ആൻസർ എത്രയിലെത്തി, വൺ. അപ്പം നമ്മുടെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാം കറക്റ്റാണെന്ന് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തതിലോട്ട് വരാം. പി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, ഒരു ഈവൻ നമ്പർ കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം ഒരു ഡൈ ത്രോ ചെയ്യുമ്പോളേ. അപ്പോൾ അതെ, ലെറ്റ് ഈ ബി ദ ഈവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഈ എന്നും പറഞ്ഞുകൊണ്ടുള്ളത് ഒരു ഈവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് എടുക്കുക. അങ്ങനെ ഈ ക്യാത്തിൽ എന്തൊക്കെ വരാം, ഒരു ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഈവൻ നമ്പർ ഏതൊക്കെയാ, ടു ഉണ്ട്, ഫോർ ഉണ്ട്, സിക്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ടു ഫോർ സിക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി. അപ്പം ആ ഈവൻറ്റിൻ്റെ അതിനകത്ത് വന്നിരിക്കുന്ന നമ്പർ എത്ര നമ്പർ വന്നിട്ടുണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് എലമെൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ട് എൻ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെന്ന് എഴുതി, മൂന്നെന്ന് എഴുതി അല്ലേ. അപ്പോൾ നോക്കിയേ, ദെയർഫോർ പി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, അതായത് എന്തുവാ, എനിക്ക് ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണണം അല്ലേ. ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഈവൻ നമ്പർ ഉണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻ ദ സാമ്പിൾ സ്പേസ്, അതായത് എൻ ഓഫ് ഇ അല്ലേ. ഈവൻറ്റിൻ്റെ അതിനകത്ത് വരുന്ന നമ്പർ, ഈ ഈവൻറ്റിൻ്റെ അതിനകത്ത് വരുന്ന നമ്പർ എത്രയാണ്, മൂന്നെണ്ണമാണ്, ബൈ ടോട്ടൽ നമ്പർ ഇൻ ദ സാമ്പിൾ സ്പേസ് അല്ലേ. അപ്പോൾ എത്ര സാമ്പിൾ സ്പേസിൽ എത്ര നമ്പർ ഉണ്ട്, ആറെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ മൂന്ന് ബൈ ആറ് എന്ന് പറയുമ്പോൾ എത്ര വരും, ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്ന് ബൈ രണ്ട് എന്ന് വരും, ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. അതേപോലെ തന്നെ പി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പറും കൂടി നോക്കാം നമുക്ക്. അപ്പോൾ അതിനകത്ത് നോക്കിയേ, ലെറ്റ് ഈ ബി ദ ഈവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ ആ ഈക്കകത്ത് എന്തൊക്കെയാണ് ഓഡ് നമ്പർ വരുന്നത്, ഒന്ന് വരും, മൂന്ന് വരും, അഞ്ച് വരും അല്ലേ. അപ്പോഴത്തേക്ക് അതിൻ്റെ എൻ ഓഫ് ഇ എന്ന് പറയുമ്പോൾ എത്ര വന്ന്, ഒന്ന് മൂന്ന് അഞ്ച്, എത്ര എണ്ണം വന്ന്, മൂന്നെണ്ണം അല്ലേ വന്നുള്ളൂ. അപ്പോൾ എൻ ഓഫ് ഇ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം എന്നും പറഞ്ഞുകൊണ്ട് എഴുതി അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓഡ് നമ്പർ കിട്ടണം. ഓഡ് നമ്പർ കിട്ടാനുള്ള ആ ഫോർമുല എന്തു, അപ്പം നമ്പർ ഓഫ് ഈവൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് എഴുതിയാൽ പോരെ. ആ ഈവൻറ്റിൻ്റെ എണ്ണം എത്രയാ, മൂന്ന്, ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം ഉണ്ട്, ആറെണ്ണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ആൻസർ എത്ര വന്നു, വൺ ബൈ ടു. മനസ്സിലായോ, നന്നായിട്ട് എഴുതിയെടുത്തു. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത യോഗത്തിലേക്ക് വരാവേ. ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, പി ഓഫ് നോട്ട് ഗെറ്റിംഗ് വൺ, അതായത് എനിക്ക് വണ്ണ് കിട്ടരുത്, ആ ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ണ് കിട്ടല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ എന്തൊക്കെ കിട്ടാം, ടു കിട്ടാം, ത്രീ കിട്ടാം, ഫോർ കിട്ടാം, ഫൈവ് കിട്ടാം, സിക്സ് കിട്ടാം. അപ്പോൾ അതൊക്കെ കിട്ടാനുള്ള പ്രോബബിലിറ്റീസ് അങ്ങ് സം ചെയ്താൽ പോരെ. അപ്പോൾ അതെ, പി ഓഫ് ഗെറ്റിംഗ് ടു എത്രയാണ്, വൺ ബൈ സിക്സ് പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് ത്രീ എത്രയാ, അത് വൺ ബൈ സിക്സ് പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് ഫോർ എത്രയാ, വൺ ബൈ സിക്സ് പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് ഫൈവ് എത്രയാ, വൺ ബൈ സിക്സ് പ്ലസ് പി ഓഫ് ഗെറ്റിംഗ് സിക്സ് എത്ര തന്നെ, വൺ ബൈ സിക്സ്. അപ്പോൾ ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര വന്നു, ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് എന്ന് പറയുമ്പോൾ എത്ര വന്നു, ഫൈവ്. അപ്പോൾ ഫൈവ് ബൈ സിക്സ് എന്നും പറഞ്ഞുകൊണ്ട് ആൻസർ കിട്ടി. മനസ്സിലായോ നന്നായിട്ട്. അപ്പോൾ ഇതേ ചോദ്യം തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാം കേട്ടോ, അതെങ്ങനെയാണെന്ന് നോക്കാവേ. പക്ഷേ ഞാനിവിടെ എഴുതിയിരിക്കുന്ന നോക്കിയാൽ പി ഓഫ് നോട്ട് ഗെറ്റിംഗ് ടു എന്നാണ് കേട്ടോ, അതെന്താന്ന് പറയാവേ. അപ്പോൾ എനിക്ക് ടു കിട്ടല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ടു കിട്ടല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, നൂറ് ശതമാനത്തിൽ നിന്ന് ടു കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറച്ചാൽ പോരെ, അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ടു കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ അതേ നോക്കിയേ, ടോട്ടൽ പ്രോബബിലിറ്റി മൈനസ് പി ഓഫ് ഗെറ്റിംഗ് ടു കുറച്ച് കഴിഞ്ഞാൽ പി ഓഫ് നോട്ട് ഗെറ്റിംഗ് ടു ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ, വൺ ആണ്. മനസ്സിലായോ? അപ്പോൾ അതേ, വൺ മൈനസ്
എത്രയാ? 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 അല്ലേ. അപ്പൊ അതെ 6 × 1 എത്ര വന്നു? 6 − 1 ഹോൾ ഡിവൈഡ് ബൈ 6 എന്ന് വന്നു. 6 − 1 എന്ന് പറയുമ്പോൾ 5 ആയി. അങ്ങനെ നമുക്ക് 5/6 എന്നും പറഞ്ഞുകൊണ്ട് ആൻസർ കിട്ടി. ഇപ്പോൾ കിട്ടിയോ? ഞാൻ എന്തുകൊണ്ട് ഇവിടെ 1 ഇട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇവിടെ കൊടുത്തിരിക്കുന്ന 1 ആണോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ മാറ്റിയിട്ട് എന്തിട്ട് കൊടുത്തിരിക്കുന്നത്, 2 എന്നും പറഞ്ഞുകൊണ്ടുള്ള സംഖ്യ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരത്തില്ല. എല്ലാവരും എഴുതിയെടുത്തോ? അപ്പം നമുക്കിനി അടുത്തത് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോഴുള്ള കേസസ് നോക്കാം കേട്ടോ. എന്ന് നോക്കിയേ, ത്രോ ഇൻ 2 ഡൈസ്. 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്തുവാണെന്ന് നോക്കാവേ. ഇതേ ഞാൻ 2 ഡൈസ് വരച്ചു കണ്ടോ. എന്നിട്ട് ആദ്യത്തെ ഡൈസ് എനിക്ക് വേണമെങ്കിൽ 1 വീഴാമല്ലോ, 2 ഡൈസിലും 1 വീഴാം. അതാണ് 1-1 എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ ആദ്യത്തെ ഡൈസി 1 വീഴാം, 2 ഡൈസി 2 വീഴാം. അതെന്തുവാ? 1-2. അതേപോലെ ആദ്യത്തെ ഡൈസി 1 വീഴാം, 2 ഡൈസി 3 വീഴാം. 1-3. ആദ്യത്തെ ഡൈസിൽ 1 വീഴാം, 2 ഡൈസി 4 വീഴാം. 1-4. ആദ്യത്തെ ഡൈസി 1 വീഴാം, 2 ഡൈസിൽ 5 വീഴാം. 1-5. ആദ്യത്തെ ഡൈസിൽ 1 വീഴാം, 2 ഡൈസിൽ 6 വീഴാം. അത് 1-6. ഇപ്പോൾ കിട്ടി നന്നായിട്ട്. ഇതേ സെയിം മോഡലിൽ തന്നെ അടുത്ത എന്തുവാ? ആദ്യത്തെ ഡൈസിൽ 2 വീഴാം, 2ാമത്തെ ഡൈസിൽ 1 വീഴാം. ആദ്യത്തെ ഡൈസി 2 വീഴാം, 2ാമത്തെ ഡൈസി 2 വീഴാം. അപ്പോൾ 2-3, 2-4, 2-5, 2-6. അതേപോലെ തന്നെ ആദ്യത്തെ ഡൈസി 3 വീഴാം, 2ാമത്തെ ഡൈസി 1 വീഴാം. സെയിം മോഡലിത്തെ ആദ്യത്തെ ഡൈസി 3 വീഴാം, 2ാമത്തെ ഡൈസി 2 വീഴാം. അപ്പോൾ എന്തുവരും? 3-1, 3-2, 3-3, 3-4, 3-5, 3-6 കണ്ടോ. അതേപോലെ 4-1, 4-2, 4-3, 4-4, 4-5, 4-6 കണ്ടോ. അടുത്തത് 5-1, 5-2, 5-3, 5-4, 5-5, 5-6 കണ്ടോ. അടുത്തത് 6-1, 6-2, 6-3, 6-4, 6-5, 6-6 മനസ്സിലായോ നന്നായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ടോട്ടൽ എത്ര പെയർ വന്നു, അല്ലെങ്കിൽ എത്ര ഓടയുടെ പെയേഴ്സ് വന്നിട്ടുണ്ട് ഇതിനകത്ത്? നോക്കിക്കേ, 1, 2, 3, 4, 5, 6. ഇങ്ങോട്ടും എത്രയുണ്ട്? 1, 2, 3, 4, 5, 6. 6 × 6 36 എണ്ണം കാണും കേട്ടോ ഇതിനകത്ത് ഈ ടോട്ടൽ ഓടയുടെ പേഴ്സ്. അപ്പം എൻ ഓഫ് സാമ്പിൾ സ്പേസ്, നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്ര വന്നു? 36 എണ്ണം വന്നു അല്ലേ. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മുടെ ചോദ്യം വരുന്നത്. 2018 ചോദിച്ചത് ഈ ഭാഗത്തു നിന്നായിരുന്നു ചോദ്യം. ഓക്കെ, പിന്നെ ആ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. 2018 ചോദിച്ച ചോദ്യം എന്തേ നോക്കിയാൽ, 2018 ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ് വെൻ 2 ഡൈസ് ആർ ത്രോൺ. 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡബ്ലറ്റിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാവേ. എൻ ഓഫ് എസ് അറിയാമല്ലോ എത്രയാണ് വരുന്നത്, 36 അല്ലേ വരുന്നത്. അപ്പോൾ അത് ആദ്യമേ എഴുതി. എന്നിട്ട് ഞാൻ കൊടുത്തു, ലെറ്റ് ഈ ബി ദ ഈവൻറ്റ് ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. ഡബ്ലറ്റ് കിട്ടുന്ന ഈവൻറ്റിനെ ഞാൻ ഈ എന്നും പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കാത്ത് ഏതൊക്കെയാണ് വരുന്നതെന്നൊന്ന് ഇവിടെ നിന്ന് നോക്കിയിട്ട് പറയാമോ? ഡബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡൈസിലും സെയിം നമ്പർ തന്നെ ആയിരിക്കണം വരേണ്ടത് കേട്ടോ. അപ്പോഴത്തേക്ക് നോക്കി ഏതൊക്കെയാണ്, 1-1 ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? 1-1 ഉണ്ട്, പിന്നെ 2-2 ഉണ്ട്, 3-3 ഉണ്ട്, 4-4 ഉണ്ട്, 5-5 ഉണ്ട്, 6-6 ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനല്ലേ വരുന്നത്. മനസ്സിലായോ നന്നായിട്ട്? അപ്പം അതെല്ലാം എടുത്ത് ഇങ്ങോട്ടങ്ങ് എഴുതി കൊടുത്തു. 1-1, 2-2, 3-3, 4-4, 5-5, 6-6 എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ എന്ന് പറയുന്നത് എന്തായി? 1-1, 2-2, 3-3, 4-4, 5-5, 6-6 എന്ന് വന്നില്ലേ. അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓഡേഡ് പേഴ്സ് ഇൻ ദ ഈവൻ്റ് എന്ന് പറയുന്നത് എത്ര വന്നു? 6 എണ്ണമല്ലേ ഉള്ളത്. 1, 2, 3, 4, 5, 6 എണ്ണം വന്നു അല്ലേ. അപ്പോഴത്തേക്ക് പി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ്, അങ്ങനെയാണെങ്കിൽ ഡബ്ലറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് എഴുതാമല്ലോ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഈവൻ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഈവൻറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എണ്ണം, അല്ലെങ്കിൽ 6 ഓഡേഡ് പെയറല്ലേ ഉള്ളത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഡേഡ് പെയർ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് കേട്ടോ. എന്താണ് ഓഡേഡ് പെയർ എന്ന് പറയുന്നത്? ഇങ്ങനെ 2 എണ്ണം പെയറായിട്ട് എഴുതിയുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്പർ ഓഫ് ഓഡേഡ് പെയർ ഇൻ ദ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അതിനകത്ത് എത്ര ഉണ്ട്? 36 എണ്ണം. അപ്പം 6/36 ആൻസർ എത്ര വന്നു? 1/6. എളുപ്പമല്ലേ? മനസ്സിലായല്ലോ നന്നായിട്ട്. ഇനി നമുക്ക് 2018 ചോദിച്ച അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 8 എന്നാൽ സം 8 വരാനുള്ള പ്രോബിലിറ്റി പറയാം. 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ സം 8 വരാനുള്ള പ്രോബിലിറ്റിയെ നമുക്ക് നോക്കാം. എൻ ഓഫ് എസ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് എത്രയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ 36 എണ്ണമല്ലേ വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എഫ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ലെറ്റ് എഫ് ബി ദ ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് സം 8. സം 8 വരുന്ന ആ ഇവൻറ്റിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിലെ ഏത് കൂട്ടിയാലും സം 8 വരാൻ പോകുന്നില്ല. അവസാനത്തെ എടുത്താൽ പോരെ, അതിൻ്റെ ഏറ്റവും വലുത് 1-6 എന്ന് പറയുമ്പോൾ കൂട്ടുമ്പോൾ എത്രയാണ്? 7 അല്ലേ വരൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തേതിൽ ഇവിടെ വരുമ്പോൾ എത്ര? 2-6 എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? അത് കൂട്ടുമ്പോൾ 8 വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വന്നു. അടുത്ത് ഇനി എന്തോ എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരെണ്ണം കൂട്ടുക, ഇതൊരെണ്ണം കുറയ്ക്കുക. അപ്പോൾ എന്ത് വരുമെന്ന് നോക്കിയത് ഇങ്ങോട്ട് വരും. 3-5 കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 8 അല്ലേ വരുന്നത്. അപ്പം ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അടുത്ത 4-4, അടുത്ത് ഇനി എന്തോ 5-3, അടുത്ത് ഇനി 6-2. എത്രയാണ് സമ്മ? എത്ര? 8. വേറെ ഏത് കൂട്ടിയാലും സമ്മ 8 വരത്തില്ല കേട്ടോ. അപ്പം എങ്ങനെ വരുമെന്ന് നോക്കിയാൽ അതിൻ്റെ കേസ് ഇത് ഇങ്ങനെ പോകും. മനസ്സിലായോ? അതെന്നിട്ട് എടുത്ത്
ഞാൻ ആ എഫ് എന്ന് പറയുന്ന ആ സെറ്റിനകത്ത് എഴുതി കൊടുത്ത് ഏതൊക്കെ 2635445362 എന്നും പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? അപ്പം അത് എത്ര എണ്ണം വന്നെന്ന് വായിക്കുക. 5 വന്നില്ലേ എൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പോലെ തന്നെ പി ഓഫ് ഗെറ്റിംഗ് സം എയ്റ്റ് വരുന്നതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെ കാണാൻ പറ്റും? എൻ ഓഫ് എഫ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എന്തെന്ന് ചെയ്താൽ മതി, സാമ്പിൾ സ്പേസ് എന്ന് ചെയ്താൽ പോരെ. അപ്പം നമ്പർ ഓഫ് ഓഡേഡ് പെയർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഈവൻസ് ഇൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എഫിൽ എത്ര ഓഡേഡ് പെയർ കിടക്കുന്നത്? 1, 2, 3, 4, 5 5 അല്ലേ ഉള്ളൂ. അപ്പം 5/5 ടോട്ടൽ നമ്പർ ഓഫ് ഓഡേഡ് പെയർസ് ഇൻ ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം ഉണ്ട്? 36 ഇല്ലേ. അപ്പം എത്ര വന്നു? 5/36 ആൻസർ കിട്ടി. ഇപ്പിടി കിട്ടിയോ? അപ്പോഴത്തേക്ക് പി ഓഫ് ഗെറ്റിംഗ് സം 8 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് വരുന്നത്? 5/36. നന്നായിട്ട് മനസ്സിലായല്ലോ. കൺസെപ്റ്റ് അറിഞ്ഞ് വേണോ ഇതെല്ലാം പഠിക്കാൻ? ചുമ്മാ ഒരു 100 ചോദ്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൺസെപ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം എഴുതിയെടുത്തു. അങ്ങനെ നമ്മൾ ഡൈസിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ത്രോ ചെയ്തപ്പോഴേ അതിനകത്തുള്ള സാമ്പിൾ സ്പേസിനകത്തുള്ള ഓർഡേഡ് പേഴ്സിൻ്റെ എണ്ണം നമ്മളത് മൊത്തം എഴുതിയിട്ടല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ സമയം ചുമ്മാ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ നമുക്കിപ്പോൾ ഒരു 3 4 ഒക്കെ ത്രോ ചെയ്തിട്ട് അതിനകത്തുള്ള സാമ്പിൾ സ്പേസിനകത്ത് വരുന്ന ഓർഡേഡ് പേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ പറ്റണം. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ. ഇതേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് നമുക്ക് നോക്കാവേ. ഞാൻ 1 2 3 1 അതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് അറിയാവല്ലോ എത്രയാണ്? 6 അല്ലേ വരുന്നത് സാമ്പിൾ സ്പേസിനകത്ത്. 1 2 3 4 5 6 എന്നും പറഞ്ഞുകൊണ്ട്. ഇനി 2 ത്രോ ചെയ്യുമ്പോൾ അറിയാമല്ലോ 1 1 1 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്മൾ എഴുതി നേരത്തെ പഠിച്ചില്ലായിരുന്നു. എത്ര എണ്ണം വന്നായിരുന്നു? 36 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ത്രോ ചെയ്യുമ്പോൾ എത്രയാണ്? 216. അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാവേ. അപ്പം അതെ, ഇതിനകത്തിലാണ് ഇതിൻ്റെ എല്ലാം കിടക്കുന്നത്. ഞാൻ അന്ന് കോയിൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞ എല്ലാം ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിൻ്റെ വെച്ചിട്ട് വേണം നമ്മൾ ഫോർമുല ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ ഡൈസ് വരുമ്പോൾ 1 ത്രോ ചെയ്യുന്നതിൻ്റെ വെച്ചിട്ട് വേണം നമ്മൾ ആ ഫോർമുലയിലേക്ക് വരാൻ കേട്ടോ. 1 ത്രോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസിനകത്ത് എത്ര എലമെൻസാണ് വരുന്നത്? 6 അല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിനി അതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതേ ഈ 6 കണ്ടോ, 6 എടുത്ത് ഇവിടോട്ട് അങ്ങ് എഴുതണം കണ്ടോ. 6 എലമെൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ 6 എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതി. എന്നിട്ട് റേസ് ടു, ഇവിടെ മേളിൽ കിടക്കുന്ന 1 ആയതുകൊണ്ട് എന്തിടണം? റേസ് ടു 1. ആ 1 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 1 ത്രോ ചെയ്തുള്ളൂ എന്നുള്ളത്. ഇപ്പിടി കിട്ടിയോ? അപ്പോൾ 6 റേസ് ടു 1, അതാണ് 6 എന്നും പറഞ്ഞിട്ട് കിട്ടിയത്. ഇവിടെ എത്ര വട്ടമായി ത്രോ ചെയ്യുന്നത്? 2 വട്ടമല്ലേ. അപ്പോഴത്തേക്ക് ഈ 6 എന്ന് പറയുന്ന നമ്മുടെ ബേസിക്കിൻ്റെതാണ് കേട്ടോ. 1 ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടുന്നത്. അപ്പോൾ ആ 6 വേണം എടുത്ത് എഴുതാൻ കണ്ടോ. അതെല്ലാത്തിനും അങ്ങനെ തന്നെ. റേസ് ടു എത്ര ഡൈസാണ് ത്രോ ചെയ്യുന്നത്? 2 അതുകൊണ്ട് റേസ് ടു 2 ഇട്ടു. 6 സ്ക്വയർ 6 × 6 എത്ര വന്നു? 36. അതേപോലെ ഇവിടെ എത്ര ഡൈസ് ത്രോ ചെയ്യുന്ന? 3 അപ്പോൾ എന്ത് വരും? 6 റേസ് ടു എന്തെന്ന് ഇടണം. എത്ര ഡൈസ് ത്രോ ചെയ്യുന്ന? 3 6 റേസ് ടു 3 6 × 6 × 6 എത്ര വന്നു? 216. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, n ഡൈസ് ആണ് ത്രോ ചെയ്യുന്നതെങ്കിൽ അതിനകത്തിൽ കിട്ടുന്ന ആ സാമ്പിൾ സ്പേസിൽ കിട്ടുന്ന എലമെൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 റേസ് ടു n ആയിരിക്കും. മനസ്സിലായോ നന്നായിട്ട്? ഇതോടുകൂടി നമ്മുടെ ഡൈസ് എന്ന് പറഞ്ഞ പോർഷൻ നല്ല പക്കായിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ പോർഷൻ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം നമുക്ക് കാർഡിൻ്റെ സെക്ഷനുമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കിട്ടാനായിട്ട് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒപ്പം കാണുന്ന ബെൽ ബട്ടനും കൂടി ഇനേബിളാക്കി, അതിൽ ഓളെന്ന് പറയുന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിളാക്കി കഴിഞ്ഞാൽ ഞാൻ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.